ഗവർണറുടെ ചാട്ടം ഒടുവിൽ മാധ്യമങ്ങളുടെ അടുത്തും എടുത്തു തുടങ്ങി. ഇതിനു മുൻപും ഗവർണർക്ക് പിടിക്കാത്ത മാധ്യമങ്ങളോട് ഗവർണർ തന്റെ എടുത്തുചാട്ടം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ വിളിച്ചു വരുത്തിയിട്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത മാധ്യമങ്ങളെ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ രണ്ട് ചാനലുകളെ പുറത്താക്കിയിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഒരു നടപടിയെടുത്തത്. കേഡർ മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്ന് പറഞ്ഞ ഗവർണർ കൈരളി മീഡിയ വൺ ചാനലുകളോടാണ് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടത്. സർവകലാശാല വിഷയത്തിൽ കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ഗവർണറുടെ ഈ ഒരു പ്രതികരണം. തെറ്റായ കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ച് ഈ ചാനലുകൾ ഗവർണർക്കെതിരെ പ്രചാരണം നടത്തുകയാണെന്ന് ഗവർണർ ആരോപിച്ചു. രാജ്ഭവനിൽ നിന്ന് ക്ഷണം ലഭിച്ചാണ് എല്ലാ മാധ്യമങ്ങളും എത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. അല്ലെങ്കിലും എല്ലാ കാര്യത്തിലും തന്നിഷ്ടം മാത്രം കാണിക്കുന്ന ഗവർണർ ഇപ്പോൾ തനിക്ക് ഇഷ്ടമില്ലാത്ത മാധ്യമങ്ങളെ കൂടെ പിടിച്ച് പുറത്താക്കിക്കൊണ്ട് തൻ്റെ അഹങ്കാരം പുറത്തെടുത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കൂടാതെ വൈസ് ചാൻസലർമാരുടെ മറുപടി വായിച്ച ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്നാണ് ഗവർണർ പറഞ്ഞത്. തനിക്ക് പ്രധാനമന്ത്രിയെ വിമർശിക്കാനാകില്ല, അതുപോലെ താൻ നിയമിച്ചവർ തന്നെ വിമർശിക്കരുത്. സർക്കാരിലെ ചിലർ രാജ്ഭവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെന്നും ഗവർണർ ആരോപിച്ചു. കൂടാതെ മേയറുടെ കത്തിലടക്കം സർക്കാരിനെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. സർവകലാശാലകളിലും ഇത്തരം നിയമനങ്ങളുണ്ട്. ഇതിനാണ് അവർ ജനങ്ങളോട് മറുപടി പറയേണ്ടത്. ഇത്തരം കത്തുകൾ ഏറെയുണ്ട്, വൈകാതെ പുറത്തു വരും. നിയമവകുപ്പും AG ഉണ്ടായിട്ടും നിയമോപദേശത്തിന് മാത്രം സർക്കാർ ലക്ഷങ്ങൾ മുടക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു. ഇതിന്റെ എല്ലാം മറുസൈഡിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് സർക്കാരിന് അനുമതി നൽകിയ CPM നിയമവഴിയിലൂടെയും ജനകീയ സമരത്തിലൂടെയും ഗവർണർക്കെതിരായ പ്രക്ഷോഭം കടുപ്പിക്കാനും തീരുമാനിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ വിശദീകരിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് ഏതറ്റം വരെയും പോകുമെന്നും വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ പാർട്ടി അനുമതി നൽകി കഴിഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചു. ഗവർണർക്കെതിരെ നിയമപരമായും ഭരണഘടനാപരമായും ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യും. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇതുപോലെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ സർവകലാശാലയുടെ തലപ്പത്ത് നിയമിക്കുന്ന സംഘപരിവാർ അജണ്ട ഇവിടെ നടപ്പാകില്ല. സംസ്ഥാന സർക്കാർ നിർമ്മിച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ പദവിയും അധികാരങ്ങളും. അവ നൽകണോ എന്ന കാര്യത്തിൽ ആവശ്യമായ നിലപാട് ഇനി സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. ഇതാണ് ഗോവിന്ദന്റെ വാക്കുകൾ. ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ പ്രക്ഷോഭത്തിനും CPM രൂപം നൽകി. 15 രാജ്ഭവന് മുൻപിൽ പ്രതിഷേധത്തിൽ ദേശീയ നേതാക്കളടക്കം പങ്കെടുക്കും. ജില്ലാ ആസ്ഥാനത്ത് അന്ന് പ്രതിഷേധമുണ്ടാക്കും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ചതിനെതിരെ പ്രചാരണം ശക്തമാക്കും. ഡൽഹി സന്ദർശനത്തിന് ശേഷം കൊച്ചിയിൽ 2 ദിവസമായി തങ്ങുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഉച്ചയോടെ രാജ്ഭവനിലെത്തും. ഗവർണറുടെ നോട്ടീസിന് 9 വൈസ് ചാൻസലർമാരിൽ 6 പേരുടെ വിശദീകരണമാണ് ഇന്നലെ വരെ രാജ്ഭവനിൽ ലഭിച്ചത്. വിശദീകരണം നൽകാൻ VC മാർക്ക് ഇന്ന് വരെ സമയമുണ്ട്.